നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ദിലീപിന്റെ പങ്ക് ആദ്യം സൂചിപ്പിച്ചത് നടിയുടെ സഹോദരൻ. ദിലീപ് നടിയെ ഭീഷണിപ്പെടുത്തിയതിന് നടൻ സിദ്ദിഖ് ദൃക്സാക്ഷി. മാധ്യമ വാർത്തകൾ വിലക്കണമെന്ന് പോലീസ് കോടതി. കുറിഞ്ഞിച്ചെടികൾ കത്തിച്ച് കയ്യേറ്റം മറയ്ക്കാൻ ശ്രമം. തെളിവ് നശിപ്പിക്കൽ. ജോയ്സ് ജോർജ് ഉൾപ്പെടെയുള്ളവരുടെ ഭൂമിയുള്ള ബ്ലോക്കിൽ. പട്ടയമുള്ളവരെ സംരക്ഷിക്കുമെന്ന് മന്ത്രി എം എം മണി. കുമ്മനം കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയെ കണ്ടു. കേന്ദ്ര സംഘത്തെ അയക്കണമെന്ന് ആവശ്യം. കനത്ത സുരക്ഷയിൽ ഹാദിയ ഇന്ന് ദില്ലിയിലേക്ക്. യാത്ര നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന്. കേസ് മറ്റന്നാൾ സുപ്രീംകോടതിയിൽ. ഹാദിയയുടെ താമസം കേരള ഹൌസിൽ. മീസിൽസ് റൂബെല്ല വാക്സിൻ ക്യാമ്പയിൻ വീണ്ടും നീട്ടി. December 1 വരെ കുത്തിവയ്പ്പെടുക്കാം. മൂന്നാം തവണയും തീയതി നീട്ടിയത് മലപ്പുറത്തെ പങ്കാളിത്തം കൂട്ടാൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നടിയുടെ സഹോദരൻ തന്നെയാണ് ദിലീപിന്റെ പങ്കിനെപ്പറ്റി ആദ്യം വെളിപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ദിലീപ് നടിയെ നേരിട്ട് ഭീഷണിപ്പെടുത്തിയെന്നും ചൊൽപ്പടിക്ക് നിർത്താനാണ് നഗ്ന വീഡിയോ ചിത്രീകരിച്ചതെന്നും പരാമർശമുണ്ട്. കുറ്റപത്രവും സാക്ഷിമൊഴികളും മാധ്യമങ്ങൾ പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് പോലീസ്. 18 പേജുള്ള കുറ്റപത്രത്തിലും ഒപ്പമുള്ള പ്രത്യേക റിപ്പോർട്ടിലുമാണ് കേസിലെ ദിലീപിന്റെ പങ്കാളിത്തം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുള്ളത്. ആക്രമിക്കപ്പെട്ട നടിയുടെ സഹോദരൻ തന്നെയാണ് ദിലീപിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് പോലീസോട് ആദ്യം സംശയം പ്രകടിപ്പിച്ചത്. ജയിലിൽ നിന്ന് സുനിൽകുമാർ ദിലീപിനയച്ച കത്തുകൂടി പുറത്തുവന്നതോടെ ഗൂഢാലോചന സംശയം കൂടുതൽ ബലപ്പെട്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ദിലീപിന് നടിയോട് ദീർഘകാലമായുള്ള പക കുറ്റപത്രത്തിൽ അക്കമിട്ട് നിർത്തുന്നു. 2013 അമ്മ താര റിഹേഴ്സലിനിടെ ദിലീപ് തന്നെ ഈ നടിയെ നേരിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കാവ്യ മാധവനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആക്രമിക്കപ്പെട്ട നടി ചിലരോട് പറഞ്ഞു നടന്നതിന്റെ പേരിലായിരുന്നു ഇത്. നടൻ സിദ്ദിഖും സംഭവത്തിന് ദൃക്സാക്ഷിയാണ്. സിദ്ദിഖും നടിയെ വിളിച്ച് താക്കീത് ചെയ്തിരുന്നു. ഈ നടിയോടുള്ള പക കൊണ്ടുനടന്ന ദിലീപ് അവരെ എക്കാലവും തന്റെ ചൊൽപ്പടിക്ക് നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗ്ന വീഡിയോ ചിത്രീകരിക്കാൻ കൊട്ടേഷൻ കൊടുത്തതെന്നും കുറ്റപത്രത്തിലുണ്ട്. മാനഹാനി ഭയന്ന് യുവനടി ഇക്കാര്യം ആരോടും പറയില്ലെന്നായിരുന്നു ദിലീപും കൂട്ടുപ്രതികളും കരുതിയത്. ഇതിനിടെ കുറ്റപത്രവും സാക്ഷിമൊഴികളും പുറത്തുവിടുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് അടുത്ത ദിവസം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കും. സിനിമാ രംഗത്തു നിന്നുള്ള ചില പ്രധാന സാക്ഷികൾ തന്നെ ഇക്കാര്യത്തിലുള്ള ആശങ്ക പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. വിചാരണഘട്ടത്തിൽ പ്രോസിക്യൂഷന് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാരോപിച്ചാണ് പോലീസിന്റെ നീക്കം. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇടുക്കി കുറിഞ്ഞി ഉദ്യാനത്തിന്റെ വിസ്തൃതി കുറയ്ക്കാനുള്ള നീക്കം വിവാദമായിരിക്കെ കുറിഞ്ഞിച്ചെടികൾ തീയിട്ട് നശിപ്പിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമം. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതിനിടെ ഉദ്യാന പരിധിയിൽ വർഷങ്ങളായി താമസിക്കുന്നവരെ പുനർവിജ്ഞാപനത്തിൽ നിന്നും ഒഴിവാക്കുമെന്ന് മന്ത്രി എം എം മണി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കുറിഞ്ഞി വിവാദം കത്തിപ്പടരുമ്പോഴാണ് കുറിഞ്ഞിച്ചെടികൾ ഭൂമാഫിയ കത്തിച്ച വിവരം പുറത്തുവരുന്നത്. കൊട്ടക്കാമ്പൂർ ഗ്രാമത്തിൽ നിന്നും 5 കിലോമീറ്റർ അകലെ ജണ്ടപാറയ്ക്ക് സമീപമാണ് ചെടികൾക്ക് തീയിട്ടത്. ജോയ്സ് ജോർജ് എം പിയുടെ വിവാദ ഭൂമിയുള്ള 58-ാം ബ്ലോക്ക് ഉൾപ്പെടുന്ന ഭാഗമാണിതെന്ന പ്രത്യേകതയുമുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് തീയിട്ടുവെന്നാണ് സൂചന. ഇതുവരെ ഒരു നടപടിയും എടുക്കാത്ത വനംവകുപ്പ് കാട്ടുതീയാണെന്ന നിലപാടിലാണ്. ചെടിക്ക് തീയിട്ട് ഭൂമി കൈവശം വെക്കാനുള്ള നീക്കമാണിതെന്നാണ് വിവരം. വർഷങ്ങളായി താമസിക്കുന്നവരെ ഒഴിവാക്കിയാകും കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി പുനർനിശ്ചയിക്കലെന്ന വ്യക്തമായ സൂചന മന്ത്രിതല സമിതി അംഗം എം എം മണി നൽകി. അവിടെ 300-400 വർഷമായി ആളുകൾ താമസിക്കുക, അങ്ങനെയുള്ള ഭൂമിയെല്ലാം ഉണ്ട്, അതൊക്കെ ഒഴിവാക്കും. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി സംസ്ഥാനങ്ങൾക്ക് മാത്രമായി മാറ്റാനാകില്ല. കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് വനം പരിസ്ഥിതി മന്ത്രി ഹർഷവർദ്ധനെ കുമ്മനം രാജശേഖരൻ കണ്ടു. കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ യോഗം വിളിച്ചു കൂട്ടുന്നുണ്ട്. അതിനുശേഷം ഒരു സെൻട്രൽ ടീമിനെ അവിടേക്ക് അയച്ച് വസ്തുതകൾ നേരിട്ട് പഠിക്കാൻ അദ്ദേഹം മുൻകൈ എടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള UDF സംഘം 6 കുറിഞ്ഞി ഉദ്യാനം സന്ദർശിക്കും. റവന്യൂ സെക്രട്ടറിയെ മുൻനിർത്തി മുഖ്യമന്ത്രി റവന്യൂ മന്ത്രിക്കെതിരെ യുദ്ധം ചെയ്യുകയാണെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സ്വന്തം സെക്രട്ടറിയെ പോലും നിലക്ക് നിർത്താൻ കഴിയാത്ത ചന്ദ്രശേഖരൻ ഒരു പാവമാണ്. അദ്ദേഹം മന്ത്രിസഭയിൽ തുടരണമോ എന്ന് അദ്ദേഹം തന്നെ ആലോചിക്കണം. ഇഷാന ന്യൂസ്, തിരുവനന്തപുരം. പട്ടയഭൂമി ഒഴിവാക്കുമ്പോൾ കുറിഞ്ഞി ഉദ്യാനത്തിന്റെ വിസ്തൃതി കുറയുമെന്ന റവന്യൂ സെക്രട്ടറിയുടെ വാദം മുൻ അന്വേഷണ റിപ്പോർട്ടുകൾക്ക് കടകവിരുദ്ധം. കുറിഞ്ഞി ഉദ്യാന പരിധിയിലുള്ളത് പട്ടയഭൂമിയല്ല, വൻതോതിലുള്ള കയ്യേറ്റമാണെന്നാണ് നിവേദിത പി ഹരൻ സമിതി നേരത്തെ കണ്ടെത്തിയത്. കൊട്ടക്കമ്പൂർ വില്ലേജിലെ 58-ാം നമ്പർ ബ്ലോക്കിലും വട്ടവടയിലെ 62-ാം നമ്പർ ബ്ലോക്കിലും ഉൾപ്പെടുന്ന 3200 ഹെക്ടറാണ് കുറിഞ്ഞി ഉദ്യാനമായി വിജ്ഞാപനം ചെയ്തത്. ഇതിലെ പട്ടയഭൂമി ഒഴിവാക്കുന്നതോടെ ഉദ്യാന വിസ്തൃതി 2000 ഹെക്ടറായി കുറയുമെന്നാണ് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയത്.
അതേസമയം ആഭ്യന്തര വകുപ്പ് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണുക. കുറിഞ്ഞിമല ഉദ്യാനത്തിൽ വൻതോതിൽ കയ്യേറ്റമെന്നാണ് കണ്ടെത്തൽ. നിരക്ഷരായ തമിഴ് തൊഴിലാളികളുടെ പേരിലാണ് കയ്യേറ്റം. വ്യാജരേഖകളും കെട്ടിച്ചമച്ച പട്ടയങ്ങളും ഉണ്ടാക്കിയാണ് ഏക്കർ കണക്കിന് ഭൂമി കയ്യേറിയത്. ചെറുകിട കയ്യേറ്റക്കാരിൽ നിന്ന് ഭൂമി കൈവശപ്പെടുത്തി വൻകിട കയ്യേറ്റക്കാർ ഗ്രാൻഡിസ് കൃഷി നടത്തുന്നുവെന്നാണ് നിവേദിത പിഹരൻ സമിതി 2014 കണ്ടെത്തിയത്. ബ്ലോക്ക് നമ്പർ 62 സർവേ അദാലത്ത് എന്ന ഭൂരേഖ തിരുത്തുവഴിയാണ് കൈവശക്കാർക്ക് സർക്കാർ ഭൂമിയിൽ പട്ടയം കിട്ടിയതെന്നാണ് സജിത് ബാബുവിന്റെ അന്വേഷണ റിപ്പോർട്ട്. പക്ഷേ ഭൂരേഖയിലെ തിരുത്തുവരുത്തിയതിന്റെ നടപടിക്രമങ്ങളൊന്നും ലഭ്യമല്ല. ഏത് ഫയൽ പ്രകാരം മാറ്റം വരുത്തി, ആര് എന്ന് മാറ്റം വരുത്തി എന്നതിന് രേഖകളില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. ഇടുക്കി MP ജോയ്സ് ജോർജിന്റെയും കുടുംബത്തിന്റെയും കൊട്ടക്കമ്പൂർ ബ്ലോക്ക് 58 പട്ടയം വ്യാജമെന്ന് കണ്ടെത്തിയാണ് ദേവികുളം സബ് കളക്ടർ റദ്ദാക്കിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കെ.എ. ഇസ്മായിലിനെതിരായ അച്ചടക്ക നടപടി ദില്ലിയിൽ ചേരുന്ന CPI ദേശീയ നിർവാഹക സമിതി യോഗം ചർച്ച ചെയ്യുകയാണ്. സംസ്ഥാന ഘടകത്തിന്റെ റിപ്പോർട്ട് ഇന്നലെ നിർവാഹക സമിതി യോഗത്തിൽ വച്ചിരുന്നു. നിലവിൽ ഇസ്മായിലിനെ LDF പ്രതിനിധി സംഘത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും സംഘടനാ നടപടിയിൽ ദേശീയ നിർവാഹക സമിതിയാണ് തീരുമാനമെടുക്കേണ്ടത്. ഇസ്മായിലിന്റെ വിശദീകരണം തൃപ്തികരമാണെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകില്ല. കേരളത്തിലെ CPM CPI തർക്കങ്ങളും യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. സുപ്രീം കോടതിയിൽ ഹാജരാകാൻ ഹാദിയ വൈകിട്ട് ദില്ലിയിലേക്ക് തിരിക്കും. അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഹാദിയ വൈക്കത്തെ വീട്ടിൽ നിന്നും പുറപ്പെടും. കടുത്തുരുത്തി CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഹാദിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. സജിത് ചേരുകയാണ്. അജിത്, അല്പസമയത്തിനകം തന്നെ പുറപ്പെടുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്താണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? അളകനന്ദം, സുപ്രീം കോടതിയിൽ ഹാജരാകുന്നതിന് വേണ്ടി ഹാദിയ വൈകിട്ട് 6:40 ദില്ലി വിമാനത്തിലാണ് ദില്ലിയിലേക്ക് പോകുന്നത്. കൊച്ചിയിൽ നിന്ന് അതിന് അല്പസമയത്തിനകം വീട്ടിൽ നിന്നും പുറപ്പെടും. ഹാദിയയ്ക്കൊപ്പം രണ്ട് വനിതാ പോലീസ് ഉൾപ്പെടെ 5 പേർ, കടുത്തുരുത്തി CI തോംസന്റെ നേതൃത്വത്തിലുള്ള 5 പോലീസ് സംഘവും അനുഗമിക്കുന്നുണ്ട്. ഹാദിയയുടെ അച്ഛൻ അമ്മ അങ്ങനെ 8 പേർക്കുള്ള ടിക്കറ്റാണ് വിമാനത്തിൽ എടുത്തിരിക്കുന്നത്. 5 മണിക്ക് മുമ്പ് വിമാനത്താവളത്തിൽ എത്തണം എന്നാണ് പോലീസ് ശ്രമിക്കുന്നത്. അതിനായിട്ടുള്ള ഒരുക്കമാണ് നടത്തുന്നത്. നേരത്തെ തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരു 5 പോലീസ് സംഘം ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. ക്വിക്ക് റാപ്പിഡ് ഫോഴ്സിന്റെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരിക്കും TV പുരത്തിൽ നിന്ന് കൊച്ചിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഹാദിയെ എത്തിക്കുക. ചില പ്രതിഷേധമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാതിരിക്കുവാനുള്ള ശ്രമങ്ങളാണ് പോലീസ് ഏതായാലും നടത്തുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഹാദിയയോട് സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരായി മൊഴി നൽകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ NIA ഹാദിയയിൽ നിന്നും അശോകിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രഹസ്യമായ ഒരു തെളിവെടുപ്പ് ഹാദിയിൽ നടത്തണം എന്ന അശോകന്റെ ആവശ്യം സുപ്രീം കോടതിക്ക് മുന്നിലുണ്ട്. അക്കാര്യത്തിൽ സുപ്രീം കോടതി തിങ്കളാഴ്ച രാവിലെ തന്നെ പറയും. അല്പസമയത്തിനകം ഹാദിയയും കുടുംബവും വൈക്കത്തെ വീട്ടിൽ നിന്നും പുറപ്പെടും. അളകണ്ട വൈക്കത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത് അജിത് കുമാറാണ്. സുപ്രീം കോടതിയിൽ ഹാജരാകാൻ ദില്ലിയിലെത്തുന്ന ഹാദിയെ കേരള ഹൌസിലാണ് താമസിപ്പിക്കുക. ഹാദിയയ്ക്കും കുടുംബത്തിനും പ്രത്യേക സുരക്ഷയും ഏർപ്പെടുത്തും. ഞായറാഴ്ച വൈകിട്ട് ഷെഫിൻ ജഹാനും ദില്ലിയിലെത്തുന്നുണ്ട്. സുരക്ഷാ വലയത്തിൽ ഇന്ന് രാത്രി 10 മണിയോടെയാണ് ഹാദിയ ദില്ലിയിലെത്തുക. ദില്ലി വിമാനത്താവളത്തിൽ നിന്ന് 11 മണിയോടെ കേരള ഹൌസിൽ എത്തിച്ചേരും. കേരള ഹൌസിൽ പ്രധാന ബ്ലോക്കിലെ താഴത്തെ നിലയിൽ 108-109 മുറികളിലാകും ഹാദിയും കുടുംബാംഗങ്ങളും തങ്ങുക. സുരക്ഷാ ഉദ്യോഗസ്ഥർക്കായി മറ്റ് 2 മുറികൾ കൂടി സർക്കാർ അനുവദിച്ചു. ഹാദിയ തങ്ങുന്ന താഴത്തെ നിലയിൽ കേരള പോലീസും ദില്ലി പോലീസും സംയുക്തമായി പ്രത്യേക സുരക്ഷയൊരുക്കും. ഹാദിയെ കാണാൻ പുറമേ നിന്നുള്ള ആരെയും അനുവദിക്കില്ല. ഹാദിയുടെ അച്ഛൻ അശോകൻ ഞായറാഴ്ച അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് ഹാദിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കേസിന്റെ നടപടികൾ അടച്ചിട്ട കോടതിയിൽ വേണമെന്ന് വീണ്ടും ആവശ്യപ്പെടാൻ അശോകന്റെ അഭിഭാഷകർ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ 2 തവണ ഇതേ ആവശ്യം ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ കോടതി തള്ളിയതാണ്. ഞായറാഴ്ച രാത്രി 11 മണിയോടെ ദില്ലിയിലെത്തുന്ന ഷെഫിൻ ജഹാൻ തിങ്കളാഴ്ച അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തും. ഹാദിയുടെയും ഷെഫിൻ ജഹാന്റെയും വിവാഹം കഴിഞ്ഞ May 24 കേരള ഹൈക്കോടതി റദ്ദാക്കിയത്. ഒരു ഹേബിയസ് കോർപ്പസ് ഹർജിയിന്മേൽ വിവാഹം റദ്ദാക്കാൻ കോടതികൾക്ക് സാധിക്കുമോ എന്നതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാന നിയമപ്രശ്നം. ഒരു വ്യക്തി ക്രിമിനലായതുകൊണ്ട് അയാളെ വിവാഹം ചെയ്യുന്നതിന് എന്താണ് തടസ്സമെന്ന് മതപരിവർത്തനത്തെയും ഷെഫിൻ ജഹാന്റെ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള വാദങ്ങളെയും എതിർത്ത് കോടതി ചോദിച്ചിരുന്നു. സമീപകാല ചരിത്രത്തിൽ ഏറ്റവും അധികം മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റിയ കേസാണ് ഹാദിയ കേസ്. തിങ്കളാഴ്ച ഹാദിയ കേസ് സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ സുപ്രീംകോടതി പരിസരത്തും പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തും. സുപ്രീംകോടതിയിൽ നിന്നും PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. അമിത്ഷാ പ്രതിയായ സൊറാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസ് പരിഗണിച്ച CBI കോടതി ജഡ്ജി BH ലോയയുടെ ദുരൂഹ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനായി സമ്മർദ്ദം ശക്തമാകുന്നു. SIT അന്വേഷണം വേണമെന്ന് ദില്ലി ഹൈക്കോടതി റിട്ടയേർഡ് ജസ്റ്റിസ് AP ഷാ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടു. BJP അധ്യക്ഷൻ അമിത്ഷാ പ്രതിയായ സൊറാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിന്റെ വിചാരണയ്ക്കിടെയാണ്
2014 നാഗ്പൂരിലെ VIP ഗസ്റ്റ് ഹൌസിൽ CBI പ്രത്യേക കോടതി ജഡ്ജിയായ BH ലോയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിൽ അമിത്ഷാ തുടർച്ചയായി ഹാജരാകാത്തതിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും അമിത്ഷാ കോടതിയിൽ നിർബന്ധമായും എത്തണമെന്ന് ആവശ്യപ്പെട്ട് ഉത്തരവിടുകയും ചെയ്തതിന് ശേഷമായിരുന്നു ജഡ്ജിയുടെ ദുരൂഹ മരണം. കേസിൽ അമിത്ഷാക്ക് അനുകൂലമായി വിധി പറയാൻ BH ലോയ്ക്ക് അന്നത്തെ മുംബൈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന മോഹിത് ഷാ 100 കോടി രൂപ വാഗ്ദാനം ചെയ്തതായുള്ള വെളിപ്പെടുത്തലുകളും പുറത്തുവരുന്നു. 2014 December 30 കേസിൽ അനുകൂല വിധി പറയണമെന്നും പണമല്ലെങ്കിൽ ആവശ്യത്തിന് ഭൂമി നൽകാമെന്ന വാഗ്ദാനവും ഉണ്ടായിരുന്നുവെന്ന് മരിച്ച ജഡ്ജിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നു. ഈ സാഹചര്യത്തിൽ ജഡ്ജിയുടെ മരണത്തെക്കുറിച്ച് ഗൌരവമായ അന്വേഷണം വേണമെന്നാണ് ദില്ലി ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് AP ഷാ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൃതദേഹത്തിനരികിൽ കണ്ടെത്തിയ ചോരപ്പാടുകൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ തിരുത്തലുകൾ ഇതൊക്കെ ഉണ്ടായിട്ടും കൃത്യമായ അന്വേഷണം നടന്നില്ലെന്നാണ് കുടുംബാംഗങ്ങളുടെ പരാതി. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ SIT രൂപീകരിക്കണമെന്നും ജസ്റ്റിസ് AP ഷാ ആവശ്യപ്പെടുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. തമിഴ്നാട്ടിൽ വെല്ലൂരിനടുത്ത് ആറക്കോണത്ത് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത 4-ാമത്തെ പെൺകുട്ടിയുടെ മൃതദേഹവും കണ്ടെടുത്തു. അധ്യാപകർ വഴക്ക് പറഞ്ഞതിനെ തുടർന്നാണ് 4 പെൺകുട്ടികൾ കിണറ്റിൽ ചാടിയതെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്തെ മീസൽസ് റുബെല്ല പ്രതിരോധ വാക്സിൻ യജ്ഞം December 1 നീട്ടി. മലപ്പുറം ഉൾപ്പെടെ വടക്കൻ ജില്ലകളിലെ സ്ഥിതി മെച്ചപ്പെടുത്താനാണ് ഈ നീക്കം. വാക്സിനെതിരെയുള്ള നീക്കം ശക്തമായതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറും ജില്ലാ മെഡിക്കൽ സംഘങ്ങളും നടപടി ആവശ്യപ്പെട്ട് പോലീസിന് കത്ത് നൽകി. പ്രതിരോധ വാക്സിൻ നൽകാൻ ലക്ഷ്യമിട്ട് October 1 യജ്ഞം തുടങ്ങിയത്. 30 ദിവസത്തെ പദ്ധതിയായിരുന്നു ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ച പുരോഗതി കാണാത്തതിനെ തുടർന്ന് തീയതി 18 വരെ ആക്കി നീട്ടി. അതിലും വടക്കൻ ജില്ലകൾ അത്ര കണ്ട് സഹകരിക്കാതെ വന്നതോടെ 25 വരെ ആക്കി തീയതി വീണ്ടും നീട്ടി. അതിനുശേഷമാണ് ഇപ്പോൾ December 1 നീട്ടാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത്. മലപ്പുറം ജില്ലയാണ് ഏറ്റവും പിന്നിൽ. പലതരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും 61.54% ആയിട്ടുള്ളൂ. കോഴിക്കോട് ജില്ലയും പിന്നിലാണ്, 77.16% മാത്രം. മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ഏരിയയിൽ നല്ലൊരു മൂവ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാച്ചപ്പ് ഫേസിൽ. ആൻഡ് വി നീഡ് ടു ഹാവ് എ മാക്സിമം കവറേജ് ഓൾസോ ഇൻ ദീസ് ഏരിയസ്. വി കനോട്ട് എഫോർഡ് ടു ലീവ് സം ഓഫ് ദി ഏരിയാസ് അണ്ടർ കവേഡ്. അതുകൊണ്ട് December 1 എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. 97.61% ആലപ്പുഴ ജില്ലയാണ് ഏറ്റവും മുന്നിൽ. 97.52% പത്തനംതിട്ട ജില്ല 2-ാം സ്ഥാനത്തുണ്ട്. അതിനിടെ മലപ്പുറം ഉൾപ്പെടെ പല ജില്ലകളിലും പലവിധ കാരണങ്ങൾ നിരത്തി കുത്തിവയ്പ്പിനെതിരെ ഒരു സംഘം ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. ശാരീരികമായി കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് വരെ ഇവരുടെ പ്രവൃത്തികൾ കടന്നതോടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറും ജില്ലാ മെഡിക്കൽ സംഘങ്ങളും പോലീസിന് പരാതി എഴുതി നൽകി. ഈ സംഘങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഗുജറാത്തിൽ അമിത്ഷായുടെ ആത്മവിശ്വാസത്തിന് ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് ഹാർദിക് പട്ടേൽ. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ 1 മാസത്തിനകം സംവരണം നടപ്പാക്കുമെന്നും പട്ടേൽ അനാമത് ആന്തോളൻ സമിതി കൺവീനർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പെരും കള്ളനെ തോൽപ്പിക്കാനായി ചെറിയൊരു കള്ളനെ പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ല. BJP യെ പരാജയപ്പെടുത്താൻ കോൺഗ്രസുമായി സഖ്യം ചേരുന്നതിനെ കുറിച്ച് അഹമ്മദാബാദ് റാലിയിൽ ഹാർദിക് പറഞ്ഞതാണിത്. പട്ടേൽ സമുദായത്തിന് പിന്നാക്ക സംവരണം ആവശ്യപ്പെട്ട് 2 കൊല്ലം മുൻപ് ലക്ഷങ്ങളെ അണിനിരത്തി സമരം നയിച്ച ഹാർദിക് BJP ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. പതിറ്റാണ്ടുകളായി BJP വോട്ടു ബാങ്കായ 14% വരുന്ന പാട്ടിദാർമാരെ BJP എതിരാക്കിയത് ഹാർദിക്കിന്റെ ഉശിരൻ പ്രസംഗങ്ങളാണ്. അശ്ലീല വീഡിയോ വിവാദം കത്തിച്ചും അനുയായികളെ അടർത്തിയെടുത്തും ഹാർദിക്കിനെ തളർത്താൻ BJP ശ്രമിക്കുമ്പോൾ കൂടുതൽ കരുത്തു കാട്ടുകയാണ് ഇയാൾ. സാമ്പത്തികമായും സാമൂഹികമായും മുന്നിൽ നിൽക്കുന്ന പട്ടേൽ വിഭാഗത്തിന് സംവരണം ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഹാർദിക്കിന്റെ മറുപടി ഇതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഹാർദിക് പിടിക്കുന്ന ഓരോ വോട്ടും BJP യുടേതാകും. അത് ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒറ്റയാനെ പൂട്ടാൻ BJP പഠിച്ച പണി 18 പയറ്റുന്നത്. അഹമ്മദാബാദിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണയ്ക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.
ഗുജറാത്ത് പര്യടനത്തിനിടെ മോദിയുടെ വിദേശ നയത്തെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി ഹാഫിസ് സയ്യിദിനെ പാകിസ്ഥാൻ വീട്ടുതടങ്കിൽ നിന്ന് മോചിപ്പിച്ചതോടെ മോദിയും ട്രംപും തമ്മിലുള്ള ആലിംഗന നയതന്ത്രം പരാജയപ്പെട്ടുവെന്ന് രാഹുൽ വിമർശിച്ചു. രണ്ട് ദിവസത്തെ രാഹുലിന്റെ ഗുജറാത്ത് പര്യടനം വൈകിട്ടോടെ അവസാനിക്കും. നാളെ ചായ് കെ സാത്ത് മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കും. അണ്ണാ ഡി എം കെയിൽ എടപ്പാടി പളനിസ്വാമിയും ഒ പനീർസെൽവവും വീണ്ടും കൊമ്പുകോർക്കുന്നു. രണ്ടില ചിഹ്നം തിരികെ കിട്ടിയത് ആഘോഷിക്കാൻ മധുരയിൽ എടപ്പാടി സംഘടിപ്പിച്ച വിജയ റാലിയിൽ ക്ഷണം കിട്ടാൻ വൈകിയതിനെ തുടർന്ന് ഒ പനീർസെൽവം വിട്ടുനിന്നു. രണ്ടില ചിഹ്നം നേടി വൻ വിജയാഘോഷം. വീണ്ടും പാർട്ടിയുടെ കൊടിയുയർത്തുന്ന ആഘോഷ പരിപാടിയെക്കുറിച്ച് ആർക്കും അറിവില്ല, ആരെയും ക്ഷണിച്ചിട്ടുമില്ല. അണ്ണാ ഡി എം കെയിൽ ഒ പി എസ് പക്ഷത്തെ ഐ ടി വിഭാഗം സെക്രട്ടറിയായിരുന്ന കെ സ്വാമിനാഥന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. രണ്ട് നിമിഷത്തിനുള്ളിൽ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും എടപ്പാടിക്കും ഒ പി എസിനുമിടയിൽ നിലനിൽക്കുന്ന ശീതയുദ്ധം വീണ്ടും മറനീക്കി പുറത്തുവരുന്നതിന്റെ സൂചനയാണ് ഈ പ്രതികരണങ്ങൾ. പാർട്ടി മാത്രമല്ല, നേതാക്കളുടെ മനസ്സുകൂടി ഒന്നാകണമെന്ന് കഴിഞ്ഞയാഴ്ച ഒ പി എസ് പക്ഷത്തെ രാജ്യസഭാ എം പി കൂടിയായ മൈത്രേയൻ പറഞ്ഞതിന് പിന്നാലെയാണ് പുതിയ വിവാദം. വിജയ റാലിയിൽ ഇന്ന് രാവിലെ മാത്രം ക്ഷണം കിട്ടിയ ഒ പി എസ് മധുരയിൽ ഉണ്ടായിട്ടും പങ്കെടുത്തില്ല. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ ഡിണ്ടിഗൽ ശ്രീനിവാസൻ, കടമ്പൂർ രാജു, എം എൽ എ എ കെ ബോസ് എന്നിവർ മാത്രമാണ് പരിപാടിയിലുണ്ടായിരുന്നത്. അതേസമയം ഏപ്രിലിൽ ടി ടി വി ദിനകരനെതിരെ മത്സരിച്ച മരുത് ഗണേഷ് തന്നെ വീണ്ടും ഡി എം കെ സ്ഥാനാർത്ഥിയാകും. അതേസമയം തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കാൻ മണ്ഡലത്തിൽ വൈകിട്ട് 6 മണി മുതൽ രാവിലെ 9 മണി വരെ പ്രചാരണ പരിപാടികൾ നിരോധിക്കാനും കർശന സുരക്ഷ ഏർപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പി വി അൻവറിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. ജനകീയ സമരങ്ങൾ സംഘടിപ്പിക്കാനും ഒപ്പം നീതിക്കായി ഹൈക്കോടതിയെ സമീപിക്കാനുമാണ് ഡി സി സിയുടെ തീരുമാനം. ഗുരുതരമായ നിയമലംഘനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പി വി അൻവറിനെതിരെ ചെറുവിരലനക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്ന് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. ജനപ്രതിനിധി എന്ന നിലയിൽ അൻവർ തുടരുന്നൊരു അങ്ങേയറ്റം അപമാനകരമായ അവസ്ഥയാണ്. ഈ സാഹചര്യത്തിൽ അൻവറിനെതിരെ സന്ധിയില്ലാ സമരത്തിന് തന്നെയാണ് തീരുമാനം. ഗുരുതരമായ വീഴ്ചകളും നിയമലംഘനങ്ങളും പരസ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിയമപരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ കേസ് ഫയൽ ചെയ്ത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ളതാണ് ഒന്ന്. കോൺഗ്രസ് അൻവറിനെതിരെ മൃദു സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന നിലപാടിലാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. നേരത്തെയും രണ്ടു വലിയ സമരങ്ങൾ അൻവറിനെതിരെ നടത്തിയിരുന്നു. തുടർ സമരങ്ങൾ നടന്നിരുന്നില്ല എന്ന കാര്യം ഇതേസമയം കോൺഗ്രസ് നേതൃത്വം തന്നെ സമ്മതിക്കുന്നുമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. മലപ്പുറം ജില്ലയിൽ ഗെയിൽ സമരത്തിന്റെ മുൻപന്തിയിലേക്ക് വരാനുള്ള കോൺഗ്രസ് ശ്രമങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ്. കോൺഗ്രസ് നടത്തിയ നിരാഹാര സമരം അടക്കമുള്ള മുന്നേറ്റങ്ങൾ തരം താണു എന്നാണ് ലീഗിന്റെ വിമർശനം. സമരം ഏറ്റെടുക്കേണ്ടെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനെ മറികടന്നാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശ് 24 മണിക്കൂർ ഉപവാസം നടത്തിയത്. വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്ത സമരത്തിൽ ലീഗ് നേതൃത്വം സജീവമായി പങ്കെടുത്തിരുന്നില്ല. യു ഡി എഫ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മലപ്പുറത്ത് ലീഗ് നേതൃത്വം നൽകേണ്ട സമരമാണ് കോൺഗ്രസ് നടത്തിയതെന്ന വിമർശനം ലീഗ് അണികൾക്കിടയിൽ സജീവമായിരുന്നു. ജില്ലയിൽ സമരത്തിന്റെ മുൻപന്തിയിലെത്താനുള്ള കോൺഗ്രസ് ശ്രമങ്ങൾക്കെതിരെ ലീഗ് നേതാക്കളും രംഗത്തെത്തിയിരിക്കുന്നു. ഈ സമരമൊക്കെ എന്താ? മലപ്പുറത്ത് പന്തലിട്ടിട്ടില്ലല്ലോ സമരം. ആ സമരത്തിന് എന്താ ആവശ്യങ്ങൾ പറഞ്ഞത്? കേസുകൾ പിൻവലിക്കണം അല്ലേ? ആരും വ്യക്തമായ ഒരു ലൈന് പറയണ്ടേ? സമരം അത് ചീഫ് പബ്ലിസിറ്റിയിൽ നിന്നത് ലീഗിനെ സംബന്ധിച്ചുള്ളത്. ലീഗിന് വ്യക്തമായ നയം കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. അത് എല്ലാവരും മത്സരിക്കാണ്. ആരാണ് ഇതിന്റെ ആൾക്കാർ ഗുണഭോക്താവ് എന്ന് പറയാൻ എല്ലാവരും ഇങ്ങനെ മത്സരിക്കാണ്. ഉപവാസം എന്തിനാ നിങ്ങൾ ചോദിക്കുക? ഉപവാസത്തിൽ നിങ്ങൾ പത്രക്കാർ റിപ്പോർട്ട് ചെയ്തത് കേസുകൾ പിൻവലിക്കണം, കള്ളക്കേസുകൾ പിൻവലിക്കണം എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ളൂ. വികസനത്തിനെതിരില്ലെന്നും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് പദ്ധതി നടപ്പാക്കണമെന്നുമാണ് ലീഗ് ആവർത്തിച്ച് പറയുന്നത്. ലീഗ് ഭൂരിപക്ഷ മേഖലകളിലൂടെ പൈപ്പ് ലൈൻ കടന്നുപോകുമ്പോൾ നിലപാടുകളെക്കുറിച്ച് അണികളെ പറഞ്ഞു മനസ്സിലാക്കാൻ ലീഗ് നേതൃത്വത്തിന് ഏറെ പാടുപെടേണ്ടി വരും. നരേന്ദ്രനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. ഒരിടവേള കൂടി.